എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് നബീക്കും, അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കളുടെ കൽബിലൊന്ന് നിറച്ചു കൊടുക്കണേ. ആ സ്നേഹം അവരുടെ കൽബിലില്ലാത്തത് കൊണ്ടാണ് അന്യപെണ്ണിനെ പ്രേമിച്ച് കൽബ് കേടുവരുത്തുന്നത്, അന്യപുരുഷനെ പ്രേമിച്ച് കൽബ് കേടുവരുത്തുന്നത്, ആരാനെ പ്രേമിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞൊന്ന് സ്നേഹിച്ചാൽ, ആ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമൊന്ന് കൽബിൽ നിറച്ചാൽ എന്തൊരാനന്ദമാണ്, എന്തൊരാഘോഷമാണ്, ഏകാന്തതയിലെ പ്രഭാവമാണ്, ഒറ്റക്കിരിക്കുമ്പോഴുള്ള അവലംബമാണ്, ഏകാന്ത വിചാരങ്ങളിലെ താങ്ങാണ്, തണലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞൊന്ന് ഇഷ്ടം വെച്ചുകൊണ്ട് സ്വലാത്തു ചെല്ലണേ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണേ. എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ ആവേശം കാണിക്കേണ്ടത് ആരാധനയിലാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലാണ്, നല്ല തഖ്വയിലാണ്. നമ്മൾ എടുത്തു ചാടേണ്ടവരല്ല, തെരുവിൽ കലാപമുണ്ടാക്കേണ്ടവരല്ല, രക്തത്തിളപ്പുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടവരല്ല. നമ്മുടെ മുൻഗാമികളായ ഇമാമുകൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറിക്കൂടാ. അത് ഋജുവായ പാതയാണ്, അത് ശരിയായ രേഖയാണ്, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. ഷാഫി ഇമാമ തങ്ങൾ ജീവിച്ച മാർഗമില്ലേ, ഇമാം ബുഖാരി തങ്ങൾ ജീവിച്ച മാർഗമില്ലേ, ഖൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ ജീവിച്ച മാർഗമില്ലേ, മമ്പുറം തങ്ങൾ ജീവിച്ച മാർഗമില്ലേ, വെളിയങ്കോട് മർക്കാദി തങ്ങൾ ജീവിച്ച മാർഗമില്ലേ, ഒക്കെ ഉസ്താദ് കാണിച്ചു തന്ന വഴിയില്ലേ. ആ വഴിയിൽ നിന്ന് എന്റെ ചെറുപ്പക്കാരെ, ഒന്നിലേക്കും നമ്മൾ മാറിപ്പോകരുത്. ചില ആളുകൾ ഇസ്ലാമിന്റെ ചിട്ട വിട്ടുകൊണ്ട് ജീവിക്കുകയാണ്, അങ്ങനെ നീയാകാൻ പാടില്ല. ചില ആളുകൾ ആവേശം കൊണ്ട് തെരുവിൽ ബഹളമുണ്ടാക്കുകയാണ്, നീ അങ്ങനെയും ചെയ്യാൻ പാടില്ല. ആസൂത്രണത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, നയപരമായിട്ടാണ് ജീവിക്കേണ്ടത്. എടുത്തു ചാട്ടം നമുക്ക് നല്ലതല്ല, ആലോചന നമ്മുടെ ഉടപ്പിറപ്പായി മാറണം. അങ്ങനെ നല്ല ചിട്ടയോടെ ജീവിച്ച് അവസാനം ഹബീബായ ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ കൽബ് ഹബീബായ നബിതങ്ങളിലേക്ക് ചേർത്തു തന്ന് ഒരു നിത്യാനന്ദത്തിൽ ലയിക്കാൻ അല്ല കൂട്ടുകാരാ, നിനക്ക് മദീനയിൽ പോകണ്ടേ, റസൂലുള്ളാഹി തങ്ങളുടെ വീടൊന്ന് കാണണ്ടേ, അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കണ്ടേ, ഹബീബായ തങ്ങളെ അവിടുത്തെ മദഹ് പറയുമ്പോൾ കൽബിന്റെ ഉള്ളിൽ ലഭിക്കുന്ന ഒരാനന്ദമുണ്ട്. ഹബീബായ തങ്ങളെ കിനാവിൽ കാണുമ്പോൾ ലഭിക്കുന്ന ഒരാനന്ദമുണ്ട്. അത് വേണ്ടേ മോനെ. നമ്മുടെ ഇമാമിങ്ങൾക്കൊക്കെ കിട്ടിയത് അതാണ്. നമ്മുടെ ഇമാമിങ്ങളെല്ലാം റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരാണ്, അവിടുത്തോടുള്ള ഹുബ്ബിന്റെ ഉന്നതിയിൽ നിന്നവരാണ്. ഞാൻ ആ വിഷയം പറഞ്ഞാൽ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ്. അൽഹംദുലില്ലാഹ്,
കൊല്ലം പള്ളിമുക്കിൽ മാത്രം 11 കൊല്ലമായി ഓരോ കൊല്ലവും 7 ദിവസം 14 മണിക്കൂർ വീതം അങ്ങനെ 11 വർഷം 14 മണിക്കൂർ വീതം ഹബീബായ മുത്തുനബി തങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചതിന്റെ സിഡി ഉണ്ട് പ്രിയമുള്ളവരെ കഴിവുള്ളവർക്കൊക്കെ അത് വാങ്ങി കേൾക്കാവുന്നതാണ് അതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കഥ പറയുന്നുണ്ട് യാ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളെ മോനെ നീ ഏത് പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പോയാലും ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ജീവിതമാണോ എനിക്കെന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശമുണ്ടോ എനിക്ക് ഏകാന്തതയിൽ എന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ മധുരമുണ്ടോ രാത്രി കിടന്നുറങ്ങുമ്പോൾ മിനൽ മദീന മിനൽ മദീന നറല്ലമീന അൽ അമീനായ മുത്തുനബി തങ്ങളെ ഒന്ന് കാണണ്ടേ അല്ലാ അല്ലാ ഞങ്ങളുടെ കൽബ് മഹബ്ബത്ത് കൊണ്ടൊന്ന് നിറച്ചു തരണേ അല്ലാ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ് അത് പറയുമ്പോഴെത്ര രസമാണ് കേൾക്കുമ്പോഴെത്ര ആനന്ദമാണ് അനുഭവിക്കുമ്പോൾ അതൊരതുല്യമായ അനുഭൂതിയാണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം രുചിപ്പിക്കണേ അല്ലാ എന്റെ പൊന്നു പെങ്ങളെ നീ ടൈറ്റ് വിറ്റ് ജീൻസ് ധരിച്ച് നീ ടൈറ്റ് വിറ്റ് വസ്ത്രം ധരിച്ച് നിന്റെ ശരീരത്തിന്റെ ഭാഗഭംഗങ്ങൾ അന്യ പുരുഷന്മാര് കാണും വിധത്തിൽ നീ വസ്ത്രം ധരിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വേദനിക്കും മോളെ അതുകൊണ്ട് ചെയ്യല്ലേ പെങ്ങളെ സ്വർഗത്തിൽ പോകണ്ടേ മോളെ അവിടെ മുത്തുനബി തങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മോളെ ആഗ്രഹമില്ലേ ആ ഹബീബിന്റെ ജിവാറിലൊന്നെത്താൻ അല്ലാഹു തആല നമ്മെ മുഴുവൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന്റെയും മഹബത്തിന്റെയും ഇഷ്കിന്റെയും അനുരാഗത്തിന്റെയും ആത്മാനന്ദത്തിന്റെയും ആത്മസാമീപ്യത്തിന്റെയും അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് കൗസറിന്റെ തീർത്ഥം സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളുടെ ഈ ജീവിതം മുഴുവനും ഹബീബിന്റെ പൊരുത്തത്തിലായി അല്ലാഹുവിന്റെ പ്രീതിയിലായി നാളെ സ്വർഗീയ ആരാമം ലഭിക്കാൻ പറ്റുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പ്രിയമുള്ളവരെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് വളരെ